നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ക്രിസ്റ്റോ ജോസഫ് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് കെഎസ്ഇബിയുടെ മീറ്റർ റീഡർ വൈദ്യുതി ഉപഭോഗം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി വീടുകളിലേക്ക് എത്തുന്ന രീതി അവസാനിക്കുവാൻ പോവുകയാണ് ഇതിനായിട്ട് പുതിയ സ്മാർട്ട് എനർജി മീറ്റർ സംവിധാനം നടപ്പിലാക്കാനുള്ള തീരുമാനവുമായിട്ട് സംസ്ഥാന വൈദ്യുതി വകുപ്പ് മുന്നോട്ട് പോവുകയാണ് ഇത് സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും അവസാനം വരെ കാണുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുവാൻ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാനായിട്ട് ആരും മറക്കരുത് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വാർത്തകൾ അറിയിപ്പുകൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും കൃത്യമായി ലഭിക്കുവാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് എല്ലാ ദിവസവും ലഭിക്കുന്നതിനായി തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കെഎസ്ഇബിയുടെ മീറ്റർ റീഡർ വീടുകളിൽ എത്തുന്ന കാലം അവസാനിക്കുകയാണ് സിം കാർഡ് ഘടിപ്പിച്ച സ്മാർട്ട് എനർജി മീറ്റർ എന്ന സംവിധാനം നിലവിൽ വരുന്നതോടെ മീറ്റർ റീഡിംഗ് സംവിധാനം ഇനി മുതൽ വെറും പഴങ്കഥയാകും പ്രീപെയ്ഡ് സ്മാർട്ട് മീറ്ററിൽ പണമില്ല എങ്കിൽ ഉപഭോക്താവിന് വൈദ്യുത കണക്ഷൻ ലഭിക്കുകയില്ല സംസ്ഥാനത്തെ വൈദ്യുത വകുപ്പും അതുപോലെ തന്നെ കെഎസ്ഇബിയും ഈ ഒരു സംവിധാനം ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് ഈ ഒരു പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് പ്രീപെയ്ഡ് മൊബൈൽ കണക്ഷനിൽ ബാലൻസ് ഇല്ലെങ്കിൽ സേവനം ലഭിക്കില്ലെന്നതുപോലെ ഈ പ്രീപെയ്ഡ് സ്മാർട്ട് മീറ്ററിൽ പണമില്ലെങ്കിൽ ഉപഭോക്താവിന് മെഴുകുതിരിയിൽ അല്ലെങ്കിൽ മണ്ണെണ്ണ വിളക്കിൽ ഇനി മുതൽ അഭയം പ്രാപിക്കേണ്ടതായിട്ട് വരും കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കുകയാണെങ്കിൽ കാലാകാലങ്ങളായിട്ട് ലക്ഷങ്ങളും അതുപോലെ തന്നെ കോടികളും കെ എസ് ഇ ബിക്ക് കുടിശ്ശിക നൽകാനുള്ള ഒട്ടുമിക്ക എല്ലാ സ്ഥാപനങ്ങൾക്കും വലിയൊരു തിരിച്ചടിയാകും ഈ ഒരു പുതിയ തീരുമാനം അതുമാത്രമല്ല സാധാരണക്കാരെയും ഈ ഒരു തീരുമാനം വലിയ രീതിയിൽ ബാധിക്കുന്നതായിരിക്കും നിലവിൽ വൈദ്യുതി ഉപയോഗിച്ച ശേഷമാണ് നമ്മൾ എല്ലാവരും മാസാവസാനമൊക്കെ വൈദ്യുതിക്ക് ബില്ല് പണമടയ്ക്കുന്നത് എന്നാൽ പുതിയ സംവിധാന പ്രകാരം ഇനി മുതൽ അത് പ്രീപെയ്ഡ് മൊബൈൽ കണക്ഷൻ റീചാർജ് ചെയ്യുന്നത് പോലെയായിരിക്കും ഈ പ്രീപെയ്ഡ് സ്മാർട്ട് മീറ്ററുകൾ വരുന്നതോടെ വൈദ്യുത ബില്ല് കുടിശ്ശിക താനെ ഇല്ലാതാകുന്നതാണ് പ്രീപെയ്ഡ് മൊബൈൽ കണക്ഷനിൽ ബാലൻസ് ഇല്ലെങ്കിൽ മൊബൈൽ സേവനം ലഭിക്കില്ലെന്നതുപോലെ തന്നെ ഈ പ്രീപെയ്ഡ് സ്മാർട്ട് മീറ്ററിൽ പണമില്ലെങ്കിൽ ഉപഭോക്താവിന് വൈദ്യുത സേവനം ലഭിക്കില്ല 2019-2020 സാമ്പത്തിക വർഷം 25% പ്രസരണ വിതരണ നഷ്ടം രേഖപ്പെടുത്തിയ സംസ്ഥാനങ്ങൾ 2023 ഡിസംബറിന് മുൻപ് എല്ലാ ഉപഭോക്താക്കൾക്കും സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം ആദ്യഘട്ടത്തിൽ സർക്കാർ അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പ്രീപെയ്ഡ് സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുന്നതായിരിക്കും എന്നാൽ സ്ഥാപനങ്ങൾക്ക് മാത്രമായിട്ട് പദ്ധതി ചുരുക്കില്ല ഗാർഹിക ഉപഭോക്താക്കൾക്ക് അടുത്ത ഘട്ടത്തിൽ സ്മാർട്ട് മീറ്ററുകൾ നൽകുന്നതായിരിക്കും കേന്ദ്ര വൈദ്യുത നിയമ ഭേദഗതിയിൽ സ്വകാര്യ വൈദ്യുതി വിതരണ കമ്പനികൾക്കും അനുമതിയുണ്ട് സ്മാർട്ട് മീറ്റർ വരുന്നതോടെ ഓരോ മേഖലയിലെയും വൈദ്യുതി ഉപഭോഗവും വരുമാനവും കൃത്യമായിട്ട് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും സ്വകാര്യവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് ഈ ഒരു സ്മാർട്ട് മീറ്റർ സംവിധാനമെന്ന രീതിയിൽ ഇപ്പോൾ വിമർശനങ്ങൾ ശക്തമായിട്ട് പുറത്തുനിന്ന് ഉയർന്നു വരുന്നുണ്ട് സിം കാർഡ് ഘടിപ്പിച്ച സ്മാർട്ട് എനർജി മീറ്റർ എന്ന സംവിധാനം നിലവിൽ വരുന്നതോടെ വീട്ടിൽ വന്ന് രേഖപ്പെടുത്തുന്ന മീറ്റർ റീഡിംഗ് സംവിധാനം ഇല്ലാതാകും രാജ്യം മുഴുവൻ ഇത് വ്യാപകമാവുന്നതോടെ ഈ ഒരു വൈദ്യുതി ബില്ലിംഗ് കൂടുതൽ സുതാര്യമാവും ഒരു വീട്ടിലോ അല്ലെങ്കിൽ സ്ഥാപനത്തിലോ എത്ര വൈദ്യുതി ഉപയോഗിച്ചുവെന്ന് നേരിട്ട് പരിശോധിക്കാതെ തന്നെ വൈദ്യുത സെക്ഷൻ ഓഫീസിൽ ഇത് കൃത്യമായിട്ട് അറിയുവാനായിട്ട് സാധിക്കും മീറ്ററിൽ കൃത്രിമം കാണിച്ചാൽ അത് അറിയുവാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഉപഭോക്താവിന് മൊബൈൽ ഫോണിൽ കൃത്യമായിട്ട് വിവരങ്ങൾ ലഭിക്കാനും സ്മാർട്ട് എനർജി മീറ്റർ സഹായകമാകും ദേശീയ തലത്തിൽ നടപ്പിലാക്കുന്ന ആധുനിക മീറ്ററിംഗ് റീഡിംഗ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് സിം കാർഡ് ഘടിപ്പിച്ച സ്മാർട്ട് എനർജി മീറ്റർ പുറത്തിറക്കുന്നത് പ്രീപെയ്ഡ് സ്മാർട്ട് മീറ്റർ സംവിധാനം നടപ്പിലാക്കാനുള്ള തീരുമാനവുമായിട്ട് സംസ്ഥാന വൈദ്യുത വകുപ്പ് ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് എന്നുള്ള സൂചനകൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച നിർണായക തീരുമാനങ്ങൾ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് എല്ലാ വൈദ്യുത ഉപഭോക്താക്കളും ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ സംശയങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോയ്ക്ക് താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീണ്ടും മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോമേ കാണാം ടിൽ ദെൻ ഇറ്റ്സ് മീ ക്രിസ്റ്റോ ജോസഫ് സൈനിങ് ക്രിഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക